നാടകം ആരംഭിക്കുന്നു അനന്തരം കൃഷ്ണേട്ടൻ. ഇനി നേരം കാലൊന്നുമില്ലേ, എപ്പൊക്കെ ഇട്ടിട്ട് പോവാ. ചെറുപ്പക്കാരുടെ ഒരു കാര്യം. ഓ ഓ, കേസ് 10,000 കഴിഞ്ഞു. ഫസ്റ്റ് 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 കേരളത്തിൽ വീണ്ടും അവാർഡോ? അവാർഡ് വാങ്ങിക്കൂട്ടുന്നോ അതോ വാരിക്കൂട്ടുന്നോ? അച്ഛാ, കാപ്പിയേ, ആ പേപ്പർ എടുത്ത് നിങ്ങള്, ഞാൻ എത്ര വട്ടം പറഞ്ഞില്ലേ അച്ഛനോട് ഇത് ആരെല്ലാം തൊടുന്ന പേപ്പർ ആണ്, ഒന്ന് കാണിക്കുക. ഒന്ന് രണ്ട് കൈയും കൂട്ടി നല്ലോണം നിറച്ചാട്ടെ. കാപ്പി തണിഞ്ഞു പോവേ അച്ഛാ. കൊറോണ കാലാന്നച്ഛാ, നല്ല ചുക്കും കുരുമുളകൊക്കെ ഇട്ടുണ്ടാക്കിയ സ്പെഷ്യൽ കാപ്പിയാണ് ഇത്, കുടിക്കുന്ന നല്ലതാന്ന് എല്ലാരും പറയുന്നു. കൊണ്ട് കളയുന്നുണ്ടാ ഇന്റെ ഒലക്കേല ചുക്കാപ്പി? നാട് മുഴുവൻ മുടിയാണ്. ഓ, ഇനിയിപ്പോ ഇത് കുടിച്ചാ മതിയല്ലോ, എല്ലാം ശരിയായിക്കൊള്ളും. ഈ അച്ഛന് തന്നെ ഇങ്ങനാ? ഇതിപ്പോ നമ്മൾ മാത്രല്ലോ ഈ ലോകം മുഴുവൻ കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെടലോ, എന്ത് പെടല്? പെടുത്തില്ലേ, ഭരിച്ച് ഭരിച്ച്. വല്ല തളർവാദോ ക്യാൻസറോ പിടിച്ച് ചത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോ ഈ കീടത്തെ കൊണ്ട് ചാവാനാണല്ലോ നമ്മളെയൊക്കെ തലവിധി. അച്ഛൻ അങ്ങനെ അസുഖമൊന്നും വരാൻ പോകുന്നില്ല, ഈടന്ന് അങ്ങനെ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ. ഇനി ഞമ്മള് കാണാണ്ട് പുറത്തേക്കെങ്ങാനും പോകുന്നുണ്ടാ? ശിവേട്ടൻ എപ്പോഴും പേടിയാണ്, എന്നോട് ഇടക്കിടക്ക് പറയും ഇനി അച്ഛനെ ചെന്ന് നോക്കിട്ട് വാന്ന്. ഞാനിരിക്കൂല, ചന്തിയിൽ വേര് പിടിക്കാൻ തുടങ്ങി. നിങ്ങളൊക്കെ എന്തിനുള്ള പുറപ്പാടാ? എത്ര കാലായി ഇത് തുടങ്ങിയിട്ട് ഈ കുത്തിരിപ്പ്? എന്തിന്നാച്ചാ രാവിൽ തന്നെ ചുക്കാപ്പി കൊടുത്തിട്ട് കുടിക്കുന്നില്ലേ ശിവേട്ട അച്ഛൻ? അനക്ക് നേരമില്ലേ, ഈ നേരായിട്ടും അടുക്കളയിൽ വരെ കേറിയില്ല ഞാൻ. അച്ഛാ പൂട്ടടാ, ചങ്ങലക്കിട്ട് പൂട്ടടാ, ഇതിനേക്കാളും വേദാതാ. ഈ അച്ഛൻ്റെ ഇങ്ങനാ? ഈ പത്രം തേച്ചും വായിച്ചിട്ടു അച്ഛന് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. അച്ഛാ ഭയങ്കര കുഴപ്പാ, കേസ് കൂടിക്കൂടി വരുന്നു. ആ കൂടിക്കൂടി വരും, എന്നിട്ട് മുച്ചൂടും മടിയും. അമ്മാതിരി ചേത്താമാരല്ലേ നാട് ഭരിക്കുന്നത്. ഈ ഭരിക്കുന്ന കൂട്ടറ തെറ്റെന്താ? ഇത് പകർച്ചവ്യാധിയല്ലേ അച്ഛാ, മറ്റുള്ള കൂട്ടർക്ക് രോഗം വരാണ്ടിരിക്കല്ലേ സർക്കാർ ഈ പണി യാഗം ചെയ്യുന്നു. ഇനിയിപ്പോ സർക്കാരിന്റെ ആളാണല്ലോ, എന്ത് മണ്ണാം കട്ടിയാടാ അങ്ങളുടെ ചെയ്യുന്നത്. അച്ഛനോട് തർക്കിക്കാൻ ഇപ്പൊ എനിക്ക് നേരമില്ല, എന്റെ കമ്പനി തുറന്നിട്ടുണ്ട്, എനിക്ക് പണിക്ക് പോകണം. അത് പോയിക്കോ, ഇല്ലെങ്കിൽ വയറെരിയും. ആന്താച്ചാ, ഈ 3 മാസമായിട്ട് നമ്മളെ വയറെരിഞ്ഞിനാ. റേഷൻ അരി ആയിട്ടു, സ്പെഷ്യൽ അരി ആയിട്ടു, കിറ്റായിട്ടു, എല്ലാം ഇവിടെ കൊണ്ടുതന്ന് അച്ഛനും കണ്ടതല്ല. കിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചില്ലറക്കാരിയാ? പൻസാര, പരിപ്പ്, ചായപ്പൊടി, കടല, പയറ്, പുട്ട്. ഇതെല്ലാം പുതിയ കാര്യാടാ. ഏ, ഇത് പുതിയ കാര്യം? 67 റേഷൻ കാർഡ് കിട്ടിയതാ എനിക്ക്. ആ കാർഡ് കിട്ടിയെന്നല്ലേ ഉള്ളൂ, അതിൽ വേറൊന്നും കിട്ടിയില്ലല്ലോ. അല്ല, കഴിഞ്ഞ മാസോ എത്രയാ പെൻഷൻ എണ്ണി എണ്ണി വാങ്ങിച്ചേ? അത് പിന്നെ. കഴിഞ്ഞ കൊല്ലോ എത്ര ഉറപ്പിയനു? 4 കൊല്ലം മുന്നേ എത്രയാ കിട്ടിയേ? ശരിയല്ലടാ, നിന്റെ രാഷ്ട്രീയേ ശരിയില്ല, മൊത്തം അഴിമതിയല്ലേ. ഒരുമാതിരി ചൊറിഞ്ഞു കയറുന്ന വർത്തമാനം പറയാറ്. ഈ മന്ത്രിസഭയില് അഴിമതി കാണിച്ച ഒരു മന്ത്രിന്റെ പേര് പറ. പറയാൻ പറ്റൂല നിങ്ങക്ക്. വെട്ടിക്കൊല്ലടാ നിങ്ങളെ രാഷ്ട്രീയം. എത്ര ചെറുപ്പക്കാരെ നിങ്ങൾ വെട്ടി 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 അരിഞ്ഞു തള്ളിക്കളഞ്ഞു. അങ്ങ് കാസർഗോഡ് എന്താ സ്ഥലത്തിന്റെ പേര്, ആ ചെറുപ്പക്കാരുടെ പേര് മറന്നുപോയല്ലപ്പാ. ആ പേര് ഞാൻ പറയാ. അതിലിടക്ക് അച്ഛനൊരു കാര്യം ഓർമ്മിക്കണോ, ഈ നാട്ടിൽ ആരാ പണി ആദ്യം തുടങ്ങിയേ? അച്ഛന്റെ നേതാവിനെ വെട്ടിക്കൊന്നുകൊണ്ടാ ഓറാവ് ചെയ്ത്, അതു
അച്ഛൻ്റെ പാർട്ടിക്കാർ തന്നെ. എന്നതിന് ശേഷം ഇങ്ങോട്ട് എത്ര പാർട്ടിക്കാരെ വെട്ടിക്കൊന്നുള്ള കണക്ക് നമുക്കെടുക്കാം. ഇന്നോടൊന്നും രാവിലെ വർത്തമാനം പറഞ്ഞാൽ ശരിയാവൂല. ഇതപ്പടി തണുത്തു പോയല്ലോ. ആ അത് ഞാൻ മാടിത്തരാ. പക്ഷേ അച്ഛൻ എനക്കൊരു ഉപകാരം, ദയവ് ചെയ്ത് പുറത്തേക്കൊന്നും പോറ്. അച്ഛൻ ഇന്നലെയോ ആ മൊയ്തുവിന്റെ പീടിയെ കുത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ടെന്ന് ആ പോർക്കലത്തെ ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ. കയ്യൂല, ഇവിടെ കുത്തിരുന്നിട്ട് നട്ടപ്രാന്ത് പിടിക്കാ മനുഷ്യന്. അച്ഛാ ആടെ പോയി കുത്തിയിരിക്കറ്. ഇനി അഥവാ എന്തെങ്കിലും വേണേ തന്നെ പാർസൽ മേടിച്ച് ഇങ്ങോട്ട് പോരി. പ്രായമുള്ളവർക്ക് രോഗം വന്നാല് പ്രത്യേകിച്ച് അച്ഛന് പ്രഷറും ഷുഗറും എല്ലാം ഉള്ളിയ ചത്തും ചാവട്ടടാ. ഇതിനേക്കാളും ഭേദം അത് തന്നെയാ. ആ അതിലടക്ക് ഒരു കാര്യം പറഞ്ഞു, ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് നമ്മളെ ബാലസൻ ഇന്നിങ്ങ് വരുന്നുണ്ട്. ഏ വത്സൻ ഇന്ന് വരുന്നുണ്ടാ? എന്നാ പിന്നെ നിങ്ങൾ എന്താളിന്ന് ലീവായിക്കോ. ഓനൊരു പരുവത്തിലായിരിക്കും വരിക. എടാ ഓനാ കീടൊന്നും പിടിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇല്ലച്ചാ കുഴപ്പമൊന്നുമില്ല. 10-14 ദിവസം കഴിഞ്ഞില്ലേ ഇന്നലെ സ്രവ് എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഓരോ ഉറപ്പിന് അത് കഴിഞ്ഞാൽ ഓനിങ് വരും. എന്തൊരു കാലായത്. ഗുജറാത്തിൽ നിന്നോ നാട്ടിലെത്തിയിട്ട് എത്ര ദിവസമായി, ഇതുവരെ ഈ പടി ചവിട്ടാൻ കഴിഞ്ഞോ? അതിലെ സർക്കാരിന്റെ ഓരോ നിയമല്ല അച്ഛാ, പ്രത്യേകിച്ച് അച്ഛനുടെ ഉള്ളുണ്ട്. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏ ഇനിയും എൻ്റെ ഒരു സർക്കാരും ഓരൊന്ന് വന്ന് കണ്ടാ മതിയേനും. വത്സം വന്നു എന്നാ തോന്നുന്നല്ലോ. ഓ ഇത്ര രാവിലെ ഇങ്ങ് എത്തിയാ, നമ്മൾ വിചാരിച്ച് വൈകിട്ടേ വരും. ഇന്നലെ വൈകുന്നേരം സ്രവ എടുത്ത് രാവിലെ റിസൾട്ട് വന്ന ഉടനെ പോവാൻ റെഡി ആയിക്കോന്നു. കുഴപ്പമൊന്നുമില്ലല്ലടാ. ഒരു കുഴപ്പമില്ല അച്ഛാ, നല്ല സുഖമായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഒക്കെ കേട്ടപ്പോ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചിനി. നമ്മളെ ഗുജറാത്തിൽ അങ്ങോട്ട് ആയിരിക്കണേനു, വല്ല മെന്റൽ ഹോസ്പിറ്റൽ നോക്കിയാ മതി. അമ്മാരി സ്ഥലത്തോട് കൊണ്ടിടുക. കുളിച്ചിട്ടാ ഞാൻ വന്നേ. നല്ല സൗര്യമുള്ള ഒരു മുറിയേനു. ഞാനും കോഴിക്കോടുള്ള ഒരു കോയെ ഒന്നിച്ചായിരുന്നു. ആദ്യത്തെ രണ്ടു ദിവസം ചെറിയൊരു പ്രയാസമൊക്കെ തോന്നി, പിന്നെ കഥ പറഞ്ഞും പാട്ടുപാടിയും ദിവസം പോയത് തിരിഞ്ഞിട്ടില്ല. എടാ മര്യാദക്കെല്ലാം തിന്നാൻ കിട്ടീനാ? തീറ്റേന്റെ കാര്യമൊക്കെ ഉഷാറായിരുന്നു. ഇറച്ചി, മീനും ബിരിയാണിയും പലതരം പഴങ്ങളും ഇലക്കറികളും ഒക്കെ സന്നദ്ധ പ്രവർത്തകരെ കൊണ്ടുവരുന്നേട്ടാ. അപ്പൊ ബില്ലൊക്കെ കുറെ ആയിട്ടുണ്ടാവല്ലടാ. ബില്ല നിങ്ങൾ എന്തു നടത്തി പറയുന്നു? ഫ്രീ, ഫുൾ ഫ്രീന്ന്. നിങ്ങൾ എന്നെ നോക്കിയാ ആകെ ഒന്ന് ഉഷാറായിട്ടില്ലേ. കുമ്പെല്ലാം വന്നിട്ടുണ്ട്. എന്നാ പിന്നെ നിങ്ങള് വർത്താനം പറ, ഞാൻ ചായ എടുത്തിട്ട് വരാം. വല്ലാതെ കാര്യങ്ങളാണ് നമ്മളെ സർക്കാർ ചെയ്യുന്നേട്ടാ. ലോകത്തെവിടെയും ഇങ്ങനൊന്നും ഉണ്ടാവൂല. അപ്പൊ ഇനിയും പാർട്ടി മാറിയോ? കഴിഞ്ഞവണ വന്നപ്പം ഇതല്ലേ, ഇതാ നിങ്ങളുടെ തലമുറയുടെ കുഴപ്പം. വല്ല നക്കാൻ കിട്ടിയാ പിന്നെ. അച്ഛാ ഇത് പാർട്ടിയും വിശ്വാസം തമ്മിലുള്ള കാര്യമൊന്നല്ല. നല്ലതേ നല്ലത് ചെയ്യുന്നത് കണ്ടില് നേടിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ അനുഭവസ്ഥനാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോയി സ്വർഗം പോലെ ഒരു സ്ഥലത്ത് 14 ദിവസം താമസിപ്പിച്ച് 4 നേരം നല്ല ഭക്ഷണം തന്ന് രോഗമില്ല എന്ന് ഉറപ്പായപ്പോൾ ഇതെവിടെ മുറ്റം വരെ കാറിൽ കൊണ്ടാക്കിയ ആ സ്നേഹമുണ്ടല്ലോ, സർക്കാരിൻ്റെ കരുതലുണ്ടല്ലോ, അതിനെനിക്ക് മറുപടിയില്ല അച്ഛാ. നന്ദി കേട് കാണിക്കാൻ ഞാനില്ല. ഒരത്യാവശ്യം ഉള്ളതുകൊണ്ടാ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഞാനിവിടെ വന്നത്. ഏതായാലും ഒന്ന് കുളിച്ചേക്കാം, പുറത്തുനിന്ന് വന്നതല്ലേ, അത് നല്ലതാണല്ലോ. അല്ലേട്ടാ ഞാൻ വരുന്ന കഴിക്കാം. നമ്മളെ റോഡെല്ലാം എന്ത് സൂപ്പറായി. ആ ഈ പഞ്ചായത്തിന് റോഡും ബാക്കിയില്ലടാ, എല്ലാം പുതിയ മെക്കാറൻ ടാറിങ്ങാ. 10 കൊല്ലത്തേക്ക് അനങ്ങൂല. പണ്ടത്തെ താറിങ് എന്നാ താറിങ് ആടമോയ ഈടക്കുയി. ഓ ഇപ്പൊ എന്നാ റോഡ്. കേരള നമ്പർ 1 എന്ന് ഞാൻ പലയിടത്തും കേട്ടിട്ടാ, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എല്ലാ മക്കൾ എണീച്ചിട്ടില്ല? ആ മക്കളിടണ്ടേനു. അൺലോക്ക് ആയാലോ ദേവുന്റെ വീട്ടില. പിന്നെ അച്ഛനിടെ ഉള്ളതുകൊണ്ട് കുട്ടിയൊക്കെ പുറത്തൊന്നും പോയി കളിക്കാൻ കഴിയൂലോ. നമ്മൾ സ്കൂളൊക്കെ ഭയങ്കര ഹൈടെക് ആയിരുന്നു കേട്ടല്ല. ആ ഉഷാറാന്നാ കുട്ടികളും പറഞ്ഞേ. ഓർക്കിപ്പോ സ്കൂളിൽ പോയാൽ നല്ല മതിപ്പാ. പിന്നെ സർക്കാർ സ്കൂളിൽ ഇപ്പോ അഡ്മിഷൻ കിട്ടിയ ഭയങ്കര ബുദ്ധിമുട്ടാ. എടാ ആ ഇങ്ങോട്ട് വാ, വല്ലതും കൊണ്ടുവന്നിരാ. അയ്യോ അച്ഛ ഈ സ്റ്റേജിലാ, ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആണെന്ന്. അല്ല എടാ ചെത്തു തുടങ്ങി നേട്ടല്ലോ പിന്നെന്താ. ഫസ്റ്റ് ഇവിടെ തഞ്ഞിട്ട് വേണ്ടേ, ഷാപ്പിൽ എത്തുന്നതിന് മുമ്പേ തന്നെ തീരും. നിങ്ങളൊരു സർക്കാരിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ എന്താ ഒരു മുട്ടാപ്പോക്ക്. ഏ ഞാനാ മൊയ്തീൻ്റെ പീടിയവരൊന്ന് പോയിട്ട് വരാം. എനക്ക് ആളോട് മുണ്ടും പറയും ചെയ്തില്ലെങ്കിൽ
വലിയ പ്രശ്ന. ഈ അച്ഛനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അച്ഛൻ എന്നാ മാസ്ക് ഇട്ടിട്ട് പോട്. ഏ, എനക്കാന്നും വേണ്ട, ശ്വാസം മുട്ടും, ശ്വാസം മുട്ടും. അച്ഛ അതിട്ടിട്ട് പോട്, അല്ലെ പോലീസ് പിടിക്കും. ഓ, ഈനും പോലീസ് പിടിക്കോ? ഈടെന്ത് ജനാധിപത്യാടാ മനുഷ്യന്മാർക്ക്. ഓ, വരുന്നുണ്ടല്ലോ. ഓ, നിങ്ങളിങ്ങ് വന്നാ, ഇന്നും പരിശോധന ഉണ്ട്. ഇന്ന് റുട്ടീൻ ചെക്കപ്പ് ആണ്. കൃഷ്ണേട്ടാ, സുഖം തന്നെയല്ലേ? കൃഷ്ണേട്ടാ, നിങ്ങള് മേലെ കയറി ഇരിക്ക്, പ്രഷർ ഒന്ന് നോക്ക്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓ അച്ഛ, നിങ്ങൾ ഓരോടും തർക്കിക്കല്ല. ഓറ് ചെയ്യുന്ന നല്ല കാര്യം അച്ഛന് വേണ്ടെന്നാ? ഇതല്ലേ നിങ്ങള് സർക്കാരിന്റെ തട്ടിപ്പ് പരിപാടികളല്ലേ? ആ, എന്തെങ്കിലും ആക്കോട്. എന്റെ കൃഷ്ണേട്ടാ, പ്രായമായവരുടെ കാര്യത്തിലെ പ്രത്യേക ശ്രദ്ധ വേണം. അങ്ങ് ഇറ്റലിയിലൊക്കെ ഈയാൻ പാറ്റുകളെ പോലെയല്ലേ മനുഷ്യന്മാര് ചത്തു വീണത്? ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? കരുതല്, സർക്കാരിന്റെ കരുതല് അത്ര തന്നെ. നല്ലതാരങ്ങി ചെയ്ത അത് അംഗീകരിക്കാൻ വലിയ പ്രയാസ അല്ലേ കൃഷ്ണേട്ടാ? നമ്മുടെ ആരോഗ്യരംഗത്തിന്റെ മികവ് കണ്ടോ? വീട്ടിൽ വന്നല്ലേ പരിശോധന. ഇതൊക്കെ വോട്ട് പിടുങ്ങാനുള്ള നിങ്ങളെ പാർട്ടിയുടെ പരിപാടിയല്ലേ? കൃഷ്ണേട്ടാ, നിങ്ങൾ വോട്ടിന്റെ പാർട്ടിന്റെ കാര്യം വിട്ടേക്ക്. ഈ കൊറോണ കാലത്തെ ആപത്തൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്ക്. ആ, പ്രഷറൊക്കെ നോർമലാ, 80/150. ഇനി വല്ല ചുമയോ ജലദോഷോ എന്തെങ്കിലും തോന്നിയാ ഒന്ന് വിളിച്ചു പറയണം കേട്ടോ ശിവ. അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കേസ് കൂടുതലാ. പുറത്തേക്കൊന്നും ഇറങ്ങിയേക്കല്ലേ കൃഷ്ണേട്ടാ? ശരി എന്നാ. നമ്മുടെ നാടാകെ മാറിപ്പോയി അല്ലേട്ടാ. രോഗികളൊക്കെ വീടുകളിൽ വന്ന് പരിശോധിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു കരുതലാ. ഈ കൊറോണ കാലത്ത് നാട് മൊത്തം അടഞ്ഞു കിടന്നപ്പോ ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കരുതെന്ന് തീരുമാനമെടുത്ത ഒരു സർക്കാരുള്ള നാടായത്. ഈ കാലത്രിയായിട്ടും റോഡ് പണിയോ പാലം പണിയോ ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടില്ല. തലചായ്ക്കാൻ വീടില്ലാത്ത കൂട്ടർക്ക് ഭവന പദ്ധതി ഉണ്ടാക്കി. എത്ര ലക്ഷം പേർക്കാ വീടുണ്ടായി കൊടുത്ത്? അവിടെയെല്ലാം അഴിമതിയല്ലേ നടക്കുന്നത്? നീ ഇതൊന്നും വിശ്വസിച്ചേക്കല്ലേ കമ്മ്യൂണിസ്റ്റുകാര്? അച്ഛാ, ഒരു നിവൃത്തിയില്ലാണ്ട് അന്യനാട്ടിൽ പോയി ജോലി ചെയ്യുന്ന എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? വെള്ളം, വീട്, വെളിച്ചം എന്നു വേണ്ട ശുദ്ധമായി പോലും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് പോവാ. അതൊക്കെ വെച്ച് നോക്കുമ്പോ കേരള സ്വർഗാണ് അച്ഛാ, സ്വർഗം. സ്വർഗം ഈടല്ലേ സ്വർഗം, വേറെ ആര് കേക്കണ്ട. എനിക്കിടെ ഇരിക്കാൻ പറ്റൂല, ഞാനാ പുഴ വരെ പോയിട്ട് വരുന്ന. ഇന്നിനി പോണ അച്ഛാ. നീ വിണ്ടരുത്, ഇനി ഇതെടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് പോലീസ് പിടിക്കണ്ട. എന്താ ഈ അച്ഛനൊരു ഇഞ്ച് മാറൂല. നാട്ടുകാർക്കെല്ലാം നല്ല ബോധം വന്നു. ആ വത്സ ഇനിയിടെ ഉണ്ടാവുമല്ലോ, എനിക്ക് കുറച്ച് നനക്കുകയാണ്. ഇനി കണ്ട ചേമ്പും ചേനയും പാവലും ചീരിയെല്ലാം. ഞാനത് ശ്രദ്ധിക്കായിരുന്നു, എങ്ങനെ കിടന്ന പറമ്പ ഇത്. നല്ല രസമായിരുന്നു കേട്ടാ. എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും നമ്മളെ സർക്കാരിന്റെ പിന്തുണയുണ്ട്. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഉപയോഗിക്കും. അമ്മ അച്ഛേ, ഒന്നും ഒറ്റക്ക് ചെയ്ത് ശീലമില്ലാത്ത ആളാ. വല്ലാത്തൊരു ചതിയാ അച്ഛൻ ചെയ്തത്. നമ്മളെല്ലാരും ക്വാറന്റൈനിൽ പോകണം. വത്സ കൺഫേം ആയാടോ? കൺഫേം ആയാട്ടാ. എന്റെ മുത്തപ്പാ ആംബുലൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര വട്ടം പറഞ്ഞെന്നറിയോ, പുറത്തേക്ക് പൂവല്ലച്ചാ പൂവല്ലച്ചാന്ന്. ഇതിപ്പാ പീടിയല്ല ഓർക്കല്ലേ സ്ഥിരീകരിച്ചേ. വന്നത് വന്ന്, അച്ഛന്റെ പ്രായം ഒരു റിസ്ക്കാണ്, ഒന്നും പറയാൻ പറ്റൂല. എന്തായാലും കേരളത്തിൽ മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുന്നുണ്ടല്ലോ. അച്ഛനൊന്നും പറ്റൂലപ്പാ. ഈ വീട്ടിലുള്ളവരും പിന്നെ നിങ്ങളുടെ സമ്പർക്കത്തിലുള്ളവരും ക്വാറന്റൈനിൽ പോണം. ഹോം ക്വാറന്റൈൻ മതിയാകും. നിങ്ങളെ സമ്പർക്കത്തിലുള്ളവരുടെ പട്ടിക നമുക്ക് തരണം. പിന്നെ കൃഷ്ണേട്ടനെ ഞങ്ങൾ കൊണ്ടുപോവാം.
അണുവിമുക്തമാക്കുന്നവരെ ഈ മുറിയിൽ ആരും കയറണ്ട. ഒന്ന് പുറത്തേക്കിറങ്ങി നിന്നോളൂ. ഇതെങ്കെടുത്തോ? ഇതിട വേണ്ട. നോണയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി ഇതിട വേണ്ട. ഇത് മനസ്സിലാവാൻ വേണ്ടി ഒരു കീടത്തിന്റെ പിടുത്തം വേണ്ടി വന്നു, അത്രമാത്രം. ഇനി തണിയാ ഞാൻ വിടുക മോളെ. ഇനി ഇറങ്ങിയാ എയർപോർട്ടിലത്തെ നേരെ അച്ഛാ. കണ്ണൂർ എയർപോർട്ട് എനിക്ക് വലിയ ഉപകാരമായി കേട്ടാ. ഇവിടുന്ന് ബാംഗ്ലൂര് ആട് നവമതവാദ് രാത്രിയിൽ വീട് പിടിക്കാം. ആ പിന്നെ ഒരു കാര്യം, ഒരു ആറു മാസം കഴിഞ്ഞാല് ഞാൻ കുടുംബത്തിനും കൂട്ടി ഇങ്ങ് വരും. ജീവിക്കാൻ ഇടിയാ നല്ലത്, നമ്മുടെ നാടാ ബെസ്റ്റ്. കൊള്ളാലോ. എടാ വത്സ, നീ തിരക്കാക്കണ്ട, ടാക്സി വരേണ്ട സമയമാവുന്നേ ഉള്ളൂ. ഈ കീടം എന്റെ മക്കളെ ആരും പിടിച്ചില്ലല്ലോ, സമാധാനം. എന്നാലും 10-17 ദിവസം ഞമ്മളിവിടെ കുത്തി ഇരിപ്പിച്ചില്ലേ? ഇരട്ടപ്രയരം കിട്ടിയത് എനക്കാ കേട്ടാ. അച്ഛനോട് മക്കള് പൊറുത്തു. എന്നാലും ഞാൻ വലിയൊരു അപരാധാ ചെയ്തത്. അച്ഛൻ ഇനി അതും ഇതും പറയണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ മോളെ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ടാവും, അതിൽ തെറ്റില്ല. എന്നാലും രാഷ്ട്രീയത്തില് ചില വിശ്വാസങ്ങൾ മാത്രം പോരാ, അത് ശരിതെറ്റുകളെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ബോധ്യപ്പെടലാകണം. നമ്മുടെ നാട് ശരിയായ ദിശയിലേക്ക് തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നാട്ടിലെ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനാ ഇവിടുത്തെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രളയവും നിപ്പയും കൊറോണയും നമ്മളെ ഒരുപാട് പഠിപ്പിച്ചു. എന്നാലും ആ കള്ളബെടുക്കൂസുകളുടെ കയ്യില് ഞാനിനി വീഴൂല. എന്തു വില കൊടുത്തും ഈ സർക്കാരിനെ ഞങ്ങൾ സംരക്ഷിക്കും. അനന്തരം കൃഷ്ണേട്ടൻ ഇടതുപക്ഷത്തിന്റെ കൊടിയെടുത്തു.